ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കുല്ലു സാഹിരിൻ കാഫിർ. സിഹ്റ് ചെയ്യുന്നവനല്ല, ഇങ്ങനെയൊക്കെ കൂടോത്രമൊക്കെ ചെയ്ത ഒരുത്തിനെ ഒതുക്കുക, തളയ്ക്കുക, തകർക്കുക, ഇവരെല്ലാം കാഫിറാണ്. നബീ റസൂലുള്ളാഹി ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസതുൻ ലാ യദ്ഖുലൂന അൽജന്ന ഔ കമാ ഖാല ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി, മൂന്ന് വിഭാഗക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അവർക്ക് സ്വർഗ പ്രവേശനമില്ല, അവർ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കുകയില്ല. അതിൽ ഒരു വിഭാഗത്തെ അല്ലാഹുവിന്റെ റസൂൽ പറയുക, നിലവിളക്ക് വെച്ചിട്ട് അവരുടെ മുന്നിൽ പറഞ്ഞു കൊടുക്കുന്ന പ്രശ്നം നോക്കാൻ പോയി അവർ പറയുന്ന വാക്കുകളുണ്ടല്ലോ, അതിൽ വിശ്വസിക്കുന്ന നാരിമാരെ, സഹോദരിമാരെ, അവരെ നാളെ സ്വർഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിക്കുകയില്ല. പെട്ടെന്ന് വിശ്വസിക്കുന്ന പെണ്ണുങ്ങളാണ്, പെട്ടെന്ന് ഇതിൽ ആണുങ്ങളാണ് വിശ്വസിക്കില്ല. നിങ്ങൾ പോയി നോക്ക്, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി നോക്ക്, കൂടുതൽ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ പോയി നോക്ക്. ആണുങ്ങളായിട്ടൊരാൾ വരും വണ്ടി ഓടിക്കാൻ ഡ്രൈവർ, ബാക്കി പെണ്ണുങ്ങളായിരിക്കും മൊത്തം കസ്റ്റമർ. വണ്ടി ഓടിക്കാൻ ഡ്രൈവർ അവനാണ്, അത് പെണ്ണില്ലല്ലോ, അവന്റെ പറ്റും വലിയ പാടായിരിക്കും. പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ പെണ്ണുങ്ങൾ കൂടുതൽ ഇതിന് പോകാൻ സമീപിക്കുന്നത് ജുമാടെ ദിവസമാണ്. ഇക്ക പള്ളിക്ക് പോകുന്ന സമയം നോക്കിട്ട് പെട്ടെന്ന് പോയി കാര്യം സഹിച്ചിട്ട് ഇക്ക വരുമ്പോഴേക്ക് തിരിച്ചുവിടത്തു. സിർക്കിനെടുക്കലേക്ക് പറയാൻ സഹിക്കാൻ പറ്റാത്ത മുസ്ലിക്കായി പോലും, മുസ്ലിം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോലല്ലേ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോലല്ലേ. വഹബ് ഇബ്നു മുനബ്ബഹ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖറഅതു ഫീ ബാബിൽ കുതുബി, ചില ഗ്രന്ഥം ഞാൻ പഠിച്ചു നോക്കിയപ്പോൾ ഞാൻ അതിൽ കാണുകയുണ്ടായി, യഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലാ അനാ, ഞാനല്ലാതെ ഈ ഭൂലോകത്തിൽ ഒരു ഇലാഹ ഇല്ലേ ഇല്ല, ലൈസ മിന്നി അള്ളാഹു പറഞ്ഞതായിട്ടാ പറയുന്നത്. ഞാനല്ലാതെ ഒരു ഇലാഹില്ല, ഞാനല്ലാതെ ഒരാരാധ്യനില്ലേ ഇല്ല, എന്റെ അസ്തിത്വത്തിൽ എന്റെ വാക്കുകളെയും എന്റെ പ്രവൃത്തികളെയും ആരാണോ ഉൾക്കൊള്ളുന്നത്, ആരാണോ സ്വീകരിക്കുന്നത്, അവരാണ് എന്റെ ഇഷ്ടദാസന്മാർ, ദാസിമാർ. ആ ഇഷ്ടദാസന്മാരിൽ നിന്നും ദാസിമാരിൽ നിന്നും കുറെ ആളുകളെ ഞാൻ ഒഴിവാക്കി നരകത്തിന്റെ മക്കളാക്കി വെച്ചിട്ടുണ്ട്. അവരിൽ പെട്ടവരാണ് മൻസഹറ വാലാ മൻസുഹിറ ബിഹി, സിഹ്ർ ചെയ്യുന്നവൻ, സിഹ്ർ ചെയ്യാൻ ആവശ്യപ്പെടുന്നവൻ, സിഹ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരാളെ ഇടങ്ങേറാക്കാൻ വേണ്ടി അവനെ കാടമുട്ടയ്ക്കകത്ത് ഞാൻ ചെയ്തു തരാളിയാ, നീ ഇത്ര രൂപ എനിക്ക് എന്നാ മതി, അവൻ ഇനി അവൻ ഗൾഫിലേക്ക് പോകില്ല, അവന്റെ ഒടുക്കത്തെ വരവായിരിക്കും, ഇനി അവൻ പോകില്ല ആ സംഭവം, അല്ലെങ്കിൽ ഇനി പോയാലോ അവൻ എനിക്ക് വരാതിരിക്കാനുള്ള പണി ഞാൻ ചെയ്തു തരാം. അളി എനിക്ക് കാര്യമായിട്ട് ചെയ്തത് ഹറാമ, ഇതെല്ലാം ചെയ്യുന്നത് ശരിയല്ല, എന്നാൽ അളി ഒരു 50,000 രൂപ പറഞ്ഞു, എന്തായാലും അള്ളാന്റെ വാ നേടി കൊള്ളണം, ഒരു 50,000 രൂപയിലെങ്കിലും കിട്ടിട്ട് കൊടുക്കും ആളുകൾ, കാര്യം സഹിക്കണം, അവനെങ്ങനെ ഒതുക്കണം. ഇത് കൊടുക്കുന്നവനും ഇത് ചെയ്യുന്നവനും രണ്ടുപേരും അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരെ അല്ല. ശിർക്കല്ലേ, അത് കഫറല്ലേ, അത് ശിർക്കണത് കുഫറാണ്, കുഫറിലേക്ക് കൊണ്ടു ഒരാൾ. നമ്മൾ എത്ര അക്രമം പ്രവർത്തിച്ചവനാകട്ടെ, നമ്മൾ എന്തിന് അവനെതിരെ നമ്മള് ഇല്ലല്ലാ റബ്ബെ പഠിച്ചവനെ നീ കാക്കണേ, നീ നോക്കണേ, എന്നെ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ നീ എന്താന്ന് വെച്ചാ തീരുമാനമെടുത്തോ. യാ അല്ലാ, ഉഫവ്വിളു അംരി ഇലല്ലാ, ഉഫവ്വിളു അംരി ഇലല്ലാ, അല്ലാഹുവേ എന്റെ സകലമാന കാര്യങ്ങളും നിന്നിൽ ഞാൻ ഇത് അർപ്പിക്കുകയാണ് റബ്ബേ. അങ്ങോട്ട് വിട്ടാ മതിയല്ലോ, പഠിച്ചവൻ കാര്യങ്ങളല്ലേ ഏറ്റെടുത്തുള്ളല്ലോ, അള്ളാഹെക്കാട്ടിലും വലിയ കഴിവൊന്നും മഖ്ലൂക്കുകൾക്ക് അല്ലാഹു തആല നൽകിയിട്ടില്ലല്ലോ. അതൊക്കെ പിശാചിന്റെ പണികളാണ്, ഷെയ്ത്താന്റെ പണികളാണ്. ഷെയ്ത്താൻ അങ്ങനെയാണ് ചെയ്യുന്നത്, പണി കൊടുക്കുന്നത് ഷെയ്ത്താനാണ്, അവന്റെ പണി അതാണ്, ഷെയ്ത്താന്റെ പണിയാണ്. അപ്പൊ ഷെയ്ത്താനെ വഴിപ്പെട്ടില്ലേ, ഷെയ്ത്താനെ വഴിപ്പെട്ടാൽ ആരായി മാറും, നരകത്തിന്റെ അവകാശിയായി മാറും. അല്ലാഹയെ വഴിപ്പെടാത്തവനാണ് ഇബ്ലീസ്, അല്ലാഹയെ വഴിപ്പെടാത്തവനാണ് ഇബ്ലീസ്.
ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഇബ്ലീസ് ആവാനുള്ള കാരണം എന്താ? ഇബ്ലീസ് ആകാനുള്ള കാരണം എന്താ? എന്താ ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം? ദുനിയാവിൽ ലോകത്ത് വെച്ച് ആദ്യമായിട്ട് മരിച്ചവർ, മരിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി? ആദ്യമായിട്ട് ലോകത്ത് മരിച്ച ആളാരാ? നമ്മൾ ചോദിച്ചാൽ ആരാണെന്ന് മറുപടി പറയാ? ഞാൻ ചോദിക്കുന്നില്ല, നമ്മൾ പെട്ടെന്ന് പറയുന്ന വാക്കെന്താ? ഹബീൽ. അല്ലേ ഹബീൽ? ഹബീൽ അല്ലേ ആദ്യമായിട്ട് മരിച്ചത്? ഇല്ലയോ ലോകത്ത് ആദ്യമായിട്ട് മരിച്ച ഹബീൽ അല്ലേ? ഇല്ലയോ? അത് കേൾക്കുന്നോണ്ട് ഗുണമുണ്ടോന്ന് അറിയാനാ ചോദിക്കുന്ന. ആണോ? അതെ. എന്നാ ഞാൻ പറയുന്ന അല്ല കുടുങ്ങിയ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ പറയുന്ന വാത് നിങ്ങൾ കേട്ടോണം, മിണ്ടാൻ പാടില്ല. ഞങ്ങൾക്ക് അല്ല ചെയ്ത ഒരു തൗഫീഖ് അതാ. ഞങ്ങൾ പറയും നിങ്ങളുടെ ഇരുന്ന് കേട്ടോണം, മിണ്ടാതെ നിന്റത് കേട്ടോ ഇല്ലാത്ത പോവാ. അത് തന്നെ അല്ലാതെ എന്ത് പറഞ്ഞാ? പിന്നെ മറുപടിയൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇട്ടാ മതി. അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി മനസ്സിലെ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇരുത്തം കിട്ടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ വാക്കല്ല കേട്ടോ, ഞാനല്ല, ഞാനല്ല പറയുന്ന വാക്ക്, ഞാനല്ല. ഇതൊക്കെ പറയുന്ന അള്ളാഹുവാണ്. ആദ്യമായിട്ട് മരിച്ചത് നമ്മുടെ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിൽ ഹാബീലാണ് മരിച്ചത്. കാബീല് ഹാബീലിനെ കൊന്നു. ഒരു പെണ്ണിന്റെ വിഷയത്തില് അടി അവിടെ പോലെ തുടങ്ങാ പെണ്ണിന്റെ കാര്യം. ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാകുന്ന പെണ്ണിന്റെ വിഷയത്തിലല്ലേ? ഭർത്താവിനെ വഞ്ചിക്കുന്നതും ഭർത്താവിനെ കൊല്ലുന്നത്, ഭാര്യ അടക്കം കാമുകനോട് ചേർന്ന് മകളെയും മക്കളെയും ഭർത്താവിനെയും കൊല്ലുന്നത് എന്തിന്റെ പേരിലാണ്? പെണ്ണിന്റെ വിഷയത്തിലാണ്, പെണ്ണിന്റെ പേരിലാണ്. ഇത് തുടക്കം കുറിച്ചത് ആരാ? ആദമിന്റെ മക്കളാണ്. കാബീൽ ഹാബീൽ അവിടെ വെച്ചാണ് അതാണ് തുടക്കം കുറിച്ചത്. അവിടെ മുതലെയാണ് അത്. ആ തുടക്കം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് മഹിസർ വരെ കാണുവാടി. അല്ലാഹു സുബ്ഹാനഹു വ തആല തആലയോട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അല്ലാഹുവേ ആദ്യമായി മരിച്ചത് നിന്റെ സൃഷ്ടികളിൽ ആരാണ്? നിന്റെ സൃഷ്ടികളിൽ വെച്ച് ആദ്യമായി മരിച്ചത് ആരാണ്? അല്ലാഹു തആലയോട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞു, ഔഹ അല്ലാഹു ഇലാ മൂസ يا موسى اول ما تم من خلقي اول من مات من خلقي ابليس الله اكبر الله موسى നബിക്ക് പറഞ്ഞ മറുപടിയാണ്. ആദ്യമായിട്ട് എൻ്റെ സൃഷ്ടികളിൽ നിന്ന് മരിച്ചവൻ ഇബ്ലീസ് ആണ്. ഇബ്ലീസ് ആണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അല്ലാഹ് വീണ്ടും പറയാണ്, ഇന്നമാ വഹുവാസാനി, അവൻ എനിക്ക് എതിരെ പ്രവർത്തിച്ചവനാണ്, എന്നെ ധിക്കരിച്ചവനാണ്, എനിക്കെതിരെ ധിക്കാരം പ്രവർത്തിച്ചവനാ. ഇന്നമാ അഇദ്ദു മൻ അസാനി മിനൽ അംവാത്, എന്നെ ധിക്കരിക്കുന്നവർ എന്റെ വാക്കിനെ സ്വീകരിക്കാത്തവർ, ഞാൻ പറയുന്ന വഴികളെ അംഗീകരിക്കാത്തവരെ ഞാൻ മരിച്ചവന്റെ കൂട്ടത്തിലാണ് പെടുത്തുക മൂസ. അതുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനോട് പറഞ്ഞപ്പോ അസാനി അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, അവൻ അഹങ്കരിച്ചു, അവൻ നിഷേധിച്ചു, അവൻ പ്രൗഢി നടിച്ചു, അവൻ ധിക്കരിച്ചു, ധിക്കാരിയായി. അപ്പോൾ ഞാൻ അവനെ കുഫാറുകൾ പെടുത്തുകയും അവനെ ഞാൻ മരിപ്പിക്കുകയും ചെയ്തു മൂസ. അല്ലാഹ് ഇവിടെ ഉപയോഗിച്ച വാക്ക് ഇന്നമാ അഇദ്ദു മൻ അസാനി മിനൽ അംവാത്, എനിക്കെതിരെ പ്രവർത്തിക്കുകയും എന്നോട് പാപം ചെയ്യുകയും ചെയ്യുന്നവനെ ഞാൻ മരിച്ചവന്റെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം മരിച്ചവരല്ലേ? പാപം ചെയ്യുന്നവൻ, അല്ലാഹയെ ധിക്കരിക്കുന്നവൻ, അല്ലാഹയെ ധിക്കരിക്കുന്നവനെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഏത് ഗണത്തിലാണ് പെടുത്തിയത്? ശവം. ശവം പാപം ചെയ്യാത്തവൻ, പാപം പാപം ചെയ്യുന്നവർ മുഴുവനും അല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. അവരെല്ലാം പാപികളാണ്, പാപികളാണ്. അങ്ങനെ പാപികളായവൻ ഹൃദയം മരിച്ചു പോയി. അപ്പൊ ഇബ്ലീസ് ആണ് ആദ്യമായിട്ട് മരിക്കുന്നത്. ഇബ്ലീസ് ആണ് ആദ്യമായിട്ട് മരിക്കുന്നത്. കാരണം എന്താ? അല്ലാഹുക്കെതിരെ പ്രവർത്തിച്ചു. അപ്പൊ മരണം അപ്പൊ രണ്ടുണ്ടെന്ന് മനസ്സിലായി. ആത്മീയമായിട്ടൊരു മരണമുണ്ട്, ശാരീരികമായിട്ടൊരു മരണമുണ്ട്. ശാരീരികമായ മരണത്തിലാണ് ഹാബീൽ ഒന്നാമത്, ആത്മീയമായ മരണത്തിൽ ഇബ്ലീസ് ഒന്നാമത്. ഇബ്ലീസ് മാത്രമല്ല, നമ്മളുമല്ല അയാളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്.
അള്ളാഹുവിന്റെ കണക്ക് പ്രകാരം നോക്കുമ്പോ പാപം ചെയ്യുമ്പോ നമ്മളെല്ലാം ഇബ്ലീസായി മാറിയില്ലേ? നമ്മളൊക്കെ പാപം ചെയ്യുന്നവരാണ്, ഇബ്ലീസായി മാറി. അപ്പൊ ഇബ്ലീസ് ആവുമ്പോ നമ്മൾ മരിച്ചു, ആത്മീയമായി നമ്മൾ മരണപ്പെട്ടു പോയി. ഈ മരിച്ച നമുക്കൊരു പുനർജന്മം വേണമല്ലോ, അതിനെന്താ വഴി? അതിനെന്താണ് വഴി? മഹാനായ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ലൈയലി ജമല കോത സമാവാതി വൽ അർദ് മല്ലം യൂലദ മറതൈൻ, രണ്ട് പ്രാവശ്യം ജനിക്കാത്തവൻ സ്വർഗലോകത്ത് പ്രവേശിക്കുകയില്ല. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, രണ്ട് പ്രാവശ്യം ജനിക്കണം സ്വർഗത്തിൽ നിന്നെങ്കിൽ. ഒന്ന് യഥാർത്ഥ മരണം, ഒന്ന് യഥാർത്ഥമായ മരണം. അങ്ങനെ യഥാർത്ഥമായി അവൻ ജീവിച്ചു, അതവൻ സ്വർഗത്തിലാണ്. രണ്ടാമത്തെ മരണം എന്താണ്? അവൻ പാപം ചെയ്തപ്പോൾ അവൻ ആത്മീയമായി അവന്റെ ഹൃദയം മരിച്ചുപോയി, മരിച്ചുപോയി. ഇനി അവന്റെ ഹൃദയത്തെ പുനർജീവിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി എന്താണ്? അൽ ഹജ്ജ്. മൻ ഹജ്ജാ വലം യർഫുസ് വലം യഫ്സുഖ് റജഅക യൗമ വലദതുഹു ഉമ്മുഹു ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒരശ്ലീലതയില്ലാതെ, ഒരനാവശ്യ വർത്തമാനമില്ലാതെ, ഒരധർമ്മം പ്രവർത്തിക്കാതെ ഹജ്ജിന്റെ മാസത്തിൽ അള്ളാഹന്റെ നാട്ടിൽ വന്ന് ആരാണോ ഹജ്ജ് ചെയ്തത്, റജഅ അവൻ മടങ്ങുമത്രേ. ഇന്ന് അവന്റെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ, ഒരു പാപം പോലും ചെയ്യാത്ത കുട്ടിയെ പോലെ മടങ്ങുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ ആത്മീയമായി അവൻ ജനിച്ചു, രണ്ടാമത് പുനർജന്മമായി. മരിച്ചിട്ടാണല്ലോ നമ്മൾ അജ്ജിന് പോകുന്നത്, പാപം ചെയ്തിട്ടല്ലേ അജ്ജിന് പോകുന്നത് അല്ലേ? ഈ പാപം ചെയ്തിട്ടാണ് അജ്ജിന് പോകുന്നത്. ഹൃദയം മരിച്ചുപോയി, ഹൃദയം മരിച്ചു. ഈ മരിച്ച ഹൃദയത്തെ പുനർജീവിപ്പിക്കണം, പുനർജീവിപ്പിച്ചെങ്കിലേ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ. ഈസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. അങ്ങനെ പുനർജനിക്ക് വേണ്ടിയുള്ള ഒരു പണിയാണ് ഹജ്ജ്, പുനർജനിക്കാനുള്ള ഒരു വഴിയാണ് ഹജ്ജ്. ആത്മീയമായി അവൻ അവൻ ജനിക്കുകയാണ്, അവൻ ജീവിക്കണം. ഒരുപാട് ഹദീസ് ഖുർആനിൽ അള്ളാഹു റസൂൽ പറയുന്നുണ്ട്, റജഅക യൗമ വലദതുഹുമ്മു. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ കൂടുതലും അല്ല പറയുന്ന വാക്കെന്താ? റജഅക യൗമ വലദതുഹുമ്മു. ഇന്നവന്റെ ഉമ്മ പ്രസവിച്ചവനെ പോലെയാണ്, ഇന്നവന്റെ ഉമ്മ പ്രസവിച്ചവനെ പോലെയായി മടങ്ങി വരും എന്ന് പറഞ്ഞാൽ ഉഫ്ര ലഹു എന്നൊക്കെ പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ല പറഞ്ഞത്, ഇന്നവന്റെ ഉമ്മ അവനെ പ്രസവിച്ചവനെ പോലെയാണ്. പ്രസവിക്കപ്പെട്ട കുട്ടി തെറ്റ് ചെയ്യാത്ത കുട്ടിയാണ്, പാപം ചെയ്യാത്ത കുട്ടിയാണ്. പാപം ചെയ്ത മനുഷ്യന്റെ ഹൃദയം ചത്തുപോയി, ആ ചത്തുപോയ മൃതശരീരത്തെ പുനർജീവിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി ഹജ്ജ്. ഹജ്ജ് അല്ലാതെ മറ്റൊരു മാർഗമില്ല ഹജ്ജ്.